അസ്സാം വലൈക്കും നോമ്പ് എന്നാൽ വിശപ്പിനെ അറിയുക കൂടിയാണ് ശരീരം വിശപ്പിനെ അറിയുമ്പോൾ ശരീരത്തിന് ഗുണങ്ങൾ കൂടുകയാണ് ചെയ്യുക എല്ലാ മതങ്ങളും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉപവാസത്തെ നോമ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നോമ്പ് ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും ഊർജവും പ്രദാനം ചെയ്യുന്നു വിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന മുസ്ലിം സമൂഹം സുബിഹി ബാങ്ക് മുതൽ മകരിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ അന്നപാനീയങ്ങൾ കഴിക്കുന്നതിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നു പതിവായി ഭക്ഷണം കഴിക്കുന്ന രീതികളിൽ നിന്നും പെട്ടെന്ന് ഒരു മാറ്റം വരുമ്പോൾ ചിലർക്കെങ്കിലും തലകറക്കം ക്ഷീണം രക്തത്തിൽ പഞ്ചസാരയുടെ കുറവ് നിർജ്ജലീകരണം തുടങ്ങിയ ചില പ്രശ്നങ്ങൾക്ക് കൂടി സാധ്യതയുണ്ട് എന്നിരുന്നാലും റമദാൻ മാസത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ദിവസം മുഴുവൻ ഉന്മേഷവും ഊർജവും നിലനിർത്താനും കഴിയാവുന്ന കാര്യം തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലത്തിൽ നിന്നും മാറി നിൽക്കാനും ശരീരത്തിന് കൂടുതൽ ആരോഗ്യം നൽകാനും മികച്ച അവസരമാണ് റമദാൻ നൽകുന്നത് അതാവട്ടെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നേട്ടങ്ങൾ നമ്മുടെ ശരീരത്തിന് നൽകുകയും ചെയ്യും എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഈ മാസത്തിൻ്റെ മുഴുവൻ നേട്ടങ്ങളും കൊയ്യുന്നില്ല എന്നതാണ് സത്യം നോമ്പ് തുറന്നതിന് ശേഷമുള്ള നമ്മുടെ ഭക്ഷണ രീതിയാണ് ഇതിന് പ്രധാന കാരണം നോമ്പ് തുറക്കുന്നത് ഏറ്റവും ലളിതമായിട്ടാകണം പലപ്പോഴും നമ്മുടെ നോമ്പ് തുറകൾ ഒരു വിരുന്നു സൽക്കാരം പോലെയാകുന്നു എണ്ണകളിൽ പൊരിച്ചതും വറുത്തതുമായ ഒട്ടേറെ സ്പെഷ്യൽ വിഭവങ്ങളാണ് നോമ്പ് തുറക്കായി നാം ഒരുക്കി വെക്കുന്നത് അതൊഴിവാക്കി ഇതുവരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭക്ഷണത്തിൽ നിന്നും കാര്യമായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ അളവ് കുറവും എന്നാൽ ദിവസം മുഴുവൻ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് ഊർജവും ഉന്മേഷവും നമ്മുടെ ആരാധനകൾക്ക് ആയാസവും നൽകുന്ന ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അതിൽ പ്രധാനപ്പെട്ട ഭക്ഷണം സുബിഹിക്ക് മുന്നേയുള്ള അത്താഴമാണ് നിങ്ങൾ അത്താഴം കഴിക്കുക അതിൽ ബർക്കത്തുണ്ടെന്ന് മുത്തുനബി സല്ലാഹു അലൈവിസ്വല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു രാത്രിയുടെ അവസാന സമയത്ത് അത്താഴം കഴിക്കുന്നതാണ് നബി തങ്ങളുടെ സുന്നത്ത് സുബിഹി നിസ്കാരത്തിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും കഴിച്ചു തീരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തടി കുറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് അത്താഴം കഴിക്കാതിരിക്കരുത് ചുരുങ്ങിയത് രണ്ടോ മൂന്നോ ഈ പഴമോ ആവശ്യത്തിന് വെള്ളമോ കുടിച്ചാലും അത്താഴം കഴിച്ചതിന്റെ സുന്നത്ത് ലഭിക്കും നീയത്ത് കൂടി ഉണ്ടാവണം എന്ന് മാത്രം സാധാരണ നാം കഴിക്കുന്ന അരി ഭക്ഷണം ഓട്സ് ഗോതമ്പ് ബീൻസ് പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ ഈ സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്കും പി സിയോടെ ഉള്ളവർക്കും തവിടുള്ള അരിയാണ് നല്ലത് നാരുകൾ അടങ്ങിയതും ദഹന വ്യവസ്ഥക്ക് സുഖകരമായതുമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നത് മികച്ച പോഷണം ലഭിക്കാനും ഔഷധ മൂല്യങ്ങൾ ലഭിക്കാനും കൂടി കാരണമാകും പഴവർഗ്ഗങ്ങൾ അത്താഴത്തോട് ചേർത്ത് കഴിക്കരുത് അത് ദഹനത്തെ ബാധിക്കും മതിയായ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശുദ്ധജലം തിളപ്പിച്ചാറിയ വെള്ളം ഇതൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുക ചിലർക്ക് അത്തായം കഴിച്ച ഉടനെ ചായ വേണ്ടിവരും അത്തായം കഴിച്ച ഉടനെ ചായ കുടിക്കുന്നത് കാരണം ഭക്ഷണത്തിലുള്ള ഇരുമ്പിനെ ശരീരം ആഗീകരണം ചെയ്യുന്നത് കുറക്കാൻ കാരണമാകും മാത്രമല്ല ചായ ശരീരത്തിൽ നിർജ്ജലീകരണം കൂടി ഉണ്ടാക്കുന്ന വസ്തുവാണ് ഇനി നോമ്പ് തുറയിലേക്ക് വന്നാൽ നോമ്പ് തുറക്ക് നമ്മൾ പ്രധാനമായും വെള്ളവും കാരക്കയുമാണ് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും നല്ലതും ഈത്തപ്പഴം ആ സമയത്ത് കഴിക്കുന്നത് കൊണ്ട് ഏറെ ഗുണങ്ങളുണ്ട് ഉണ്ട് മതപരമായ ശുപാർശകൾ മാറ്റി നിർത്തിയാൽ തന്നെ നോമ്പ് തുറക്കാൻ കാരക്ക ഉപയോഗിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഹൃദ്രോഗം മലബന്ധം രക്തസമ്മർദ്ദം തുടങ്ങിയവയെ ഇത് പ്രതിരോധിക്കുന്നു കുറേ നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയെ അതിനുവേണ്ടി സജ്ജമാക്കാൻ ഈത്തപ്പഴം കഴിക്കുന്നതിലൂടെ കഴിയും പെട്ടെന്ന് ദഹിക്കുകയും ആ സമയത്ത് അമിത ഭോജനത്തിൽ നിന്ന് തടയുകയും ചെയ്യും ഈത്തപ്പഴത്തിൽ പഞ്ചസാരയും പോഷകങ്ങളും കൂടുതൽ ഉള്ളതുകൊണ്ട് ശരീരത്തിലെ പോഷകങ്ങൾ റീസ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നു നോമ്പ് തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണയിൽ പൊരിച്ചത് പൂർണ്ണമായും ഒഴിവാക്കണം സമൂസ ചിക്കൻ ഇറച്ചി എന്നിവ ചേർത്ത് പൊരിച്ചവ വറുത്ത ഉരുളക്കിഴങ്ങ് പോലുള്ള ചിപ്സുകൾ എല്ലാം ഒഴിവാക്കണം കൂടുതൽ മധുരവും കൊഴുപ്പുമുള്ള വിഭവങ്ങൾ എണ്ണകൾ ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ വിഭവങ്ങൾ പാടെ ഒഴിവാക്കണം അതുപോലെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക ഇത് നിങ്ങളുടെ തടി കൂട്ടും സാധാരണ കുക്കിംഗ് ഓയിലുകൾക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഒലിവ് ഓയില് കടുകെണ്ണ വെളിച്ചെണ്ണ തുടങ്ങിയ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഓയിലുകൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം നോമ്പ് തുറക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ പകുതിയും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ആവാൻ ശ്രദ്ധിക്കുക നോമ്പ് തുറക്ക് വളരെ ലളിതമായി കഴിച്ചാൽ തുടർന്ന് തറാവീഹ് പോലുള്ള ആരാധനകൾക്ക് കൂടി എളുപ്പം കഴിയും പിന്നീട് കിടക്കുന്നതിന് മുന്നേയായി അവക്കട കിവി മാതളനാരങ്ങ പോലുള്ള ഫ്രൂട്ട്സുകളിൽ ഏതെങ്കിലും കഴിക്കുകയോ ജീരകക്കഞ്ഞി പോലുള്ള എളുപ്പം ദഹിക്കുകയും അതേസമയം ഔഷധമൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യാം റമദാൻ കഴിയുന്നതോടെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്ന അവസ്ഥയാണ് ഗർഭിണികളാവാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടത് നോമ്പ് കഴിയുന്നതോടെ അഞ്ച് കിലോ തൂക്കം കൂടി എന്ന അവസ്ഥ ഉണ്ടാകരുത് നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുന്നതിലൂടെ ആരോഗ്യം നിലനിർത്താനും ആരാധനകൾക്ക് കൂടുതൽ ഉന്മേഷം ലഭിക്കാനും കഴിയും എന്ന് മാത്രമല്ല അതോടൊപ്പം പ്രത്യുൽപാദനശേഷി കൂടി വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയും പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്കൊക്കെ കൃത്യമായി ഈ ഒരു മാസം നോമ്പെടുക്കുകയും ഈ പറഞ്ഞ പോലെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ലാതെ അത്തരം പ്രശ്നങ്ങൾ മാറുകയും ഗർഭധാരണത്തിന് സാധിക്കുകയും ചെയ്യും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഈ മാസത്തിൻ്റെ കൊണ്ട് മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും